അതിനുശേഷം മുതലും പലിശ എല്ലാം കൂടി ചേർത്ത് ഞങ്ങൾ അവൾക്ക് വെച്ചിട്ടുണ്ട്. അത് വേണം. അവളുടെ അഹങ്കാരത്തിനുള്ള തക്കതായ മറുപടിയാ ഈ കല്യാണം. കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴമായി ഇപ്പൊ കയ്യിൽ നിന്ന് പോകുന്നത്. ഇനി വേണം എനിക്കിതൊന്ന് ആഘോഷിക്കാൻ. അതെ, ആഘോഷിക്കുമ്പം ഒറ്റയ്ക്ക് ആഘോഷിക്കണ്ട അമ്പാലികെ, ഞങ്ങളും കൂടെ കൂടാം. അത് ഭാവനയ്ക്ക് വേണ്ടിയാവുമ്പം മധുരം കൂടും. അല്ല, ജയനിർമ്മല എവിടെ കണ്ടില്ല? ഇവിടെ ഉണ്ടായിരുന്നു, ആരോടെങ്കിലും സംസാരിച്ചിരുന്നുണ്ടാവും. ജയനിർമ്മല രാവിലെ മൂഡ് ഔട്ടിലാ, എന്താ കാര്യമൊന്നറിയില്ല. അത് മകന്റെ കല്യാണം കഴിയുന്നതിന്റെ ടെൻഷനായിരിക്കും. എല്ലാം ഭംഗിയായിട്ട് കഴിയുന്നതുവരെ ഏതൊരു അച്ഛനമ്മമാർക്കും ടെൻഷൻ തന്നെയായിരിക്കും. അതെ, ഞാനിന്ന് ഭാവനയെ കണ്ടിട്ട് വരാം. ഈ സമയത്ത് വേണം അവളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ. എനിക്കറിയാം, എരുതിയിൽ എണ്ണ ഒഴിക്കാനല്ലേ ചെല്ലു. ഏ, അവിടെ ഇരിപ്പുണ്ട് ജാനകി. അമ്പാലിക ഒരല്പം ഓവറല്ലേ എന്നൊരു സംശയം എനിക്കും തോന്നി. അതെ, അമ്പാലിക കുടുംബസമേതം വന്നത് നമ്മുടെ മോളുടെ കല്യാണം കാണാനല്ല, ഭാവനയുടെ വീഴ്ച കാണാനാ. അതെ, നീ പറഞ്ഞതാ കറക്റ്റ്. അത്രമാത്രം ദേഷ്യം ഭാവനയോടുണ്ട്. ആ, അതൊക്കെ പോട്ടെ പാപ്പേട്ടാ. അതെ, എല്ലാ ഭാഗത്തും നമ്മുടെ ശ്രദ്ധ വേണം. നമ്മൾ അറിയാതെ ഒരു എല്ല പോലും ഇവിടെ ചലിക്കരുത്. ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ജാനകി, ഹലോ ചേട്ടൻ. ഇവിടെ ചേട്ടൻ വന്നില്ല. സൂര്യ, നിന്റെ ഒരൊറ്റ മുഖം കരുതി മാത്രം ഞാനും എന്റെ കുടുംബവും ഇന്ന് കല്യാണത്തിന് വന്നത് തന്നെ. അത്രമാത്രം ഞങ്ങൾ ഇവിടെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. നിന്റെ അമ്മയാണ് എന്റെ ജീവിതത്തിലേക്ക് നിരഞ്ജനെ ഭർത്താവിന്റെ വേഷം കെട്ടിച്ചു കൊണ്ടുവന്നത് എന്ന സത്യം ഞാൻ എങ്ങനെയാണ് നിന്നോട് പറയേണ്ടത്?